Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikkad Road, Vandoor. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. നിപ വൈറസ് ബാധയേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേർ ഉൾപ്പെടെ 4 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കുമെന്നും ആദ്യഘട്ടത്തിൽ രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകളാണ് ശേഖരിക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് പറഞ്ഞു. മരിച്ച കുട്ടിയുമായി സമ്പർക്കമുള്ള 246 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരിൽ 63 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ പരിശോധനാ ലാബ് ഇന്ന് ജില്ലയിലെത്തും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തോന്നേക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലും നിപ പരിശോധനയ്ക്ക് സംവിധാനമുണ്ടെങ്കിലും സ്ഥിരീകരണത്തിന് NIV പരിശോധന ആവശ്യമാണ്. 246 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. അപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ആദ്യം എടുക്കും. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ, അത് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട്, അതായത് രോഗലക്ഷണങ്ങളുള്ളവരുടേത് ആദ്യം എടുക്കും, പിന്നെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരുടേത് പിന്നീട് എടുക്കും. ആ രീതിയിൽ ഒരു പ്ലാനിങ്ങോടുകൂടി അവരുടെ സാമ്പിളുകളും എടുക്കും. നമ്മുടെ സജ്ജീകരണങ്ങൾ കൂടാതെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലാബുണ്ട്, അതുകൂടാതെ ട്രൂനാറ്റ് സംവിധാനങ്ങളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PCR ചെയ്യാൻ കഴിയും. IAV തോന്നയ്ക്കലുള്ള IAVയിൽ അവർ PCR ചെയ്യുന്നുണ്ട്. അതുകൂടാതെ NIV പൂനെയുടെ ഒരു മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അതുകൂടി ഇവിടെ എത്തിച്ചേരും. അപ്പോൾ കൂടുതലായിട്ട് സാമ്പിളുകൾ നമുക്കിവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. നമ്മുടെ കേരളത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ അധികമായിട്ട് മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് എത്തുന്നുണ്ട്. അതേസമയം നിപ ലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാണ്ടിക്കാട് സ്വദേശിയായ 68-കാരനെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. മരിച്ച കുട്ടിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ ആളല്ല ഇയാൾ. കുട്ടിയുടെ സമീപ പ്രദേശത്ത് താമസിക്കുന്നയാളാണ്. നിപ സ്ഥിരീകരിച്ച പഞ്ചായത്തിന് സമീപമുള്ള വണ്ടൂർ, നിലമ്പൂർ, കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ തുടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വണ്ടൂർ, നിലമ്പൂര്, കരുവാരക്കുണ്ട് തുടങ്ങിയ ഇടങ്ങളിൽ പ്രത്യേകമായിട്ട് ഫീവർ ക്ലിനിക്കുകൾ, അതായത് പനിയുള്ളവർ മറ്റുള്ളവരിലേക്ക് ഇടപഴകാതിരിക്കുന്നതിനു വേണ്ടി ഫീവർ ക്ലിനിക്കുകൾ പ്രത്യേകമായി തന്നെ സജ്ജീകരിക്കുന്നതിനു വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല, ഭയക്കേണ്ടതില്ല, നമ്മൾ ഇതിനെ ഭയക്കേണ്ടതില്ല. കൃത്യമായ മുൻകരുതലുകളിലൂടെ നമുക്ക് ഇടപെടാം, തീർച്ചയായിട്ടും നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. നിലവിൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ വീട് വീടാന്തരം കയറി സർവേ നടത്തും. പാണ്ടിക്കാട് 16711 വീടുകളും ആനക്കയത്ത് 16248 വീടുകളുമാണുള്ളത്. ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ, മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും വളണ്ടിയർമാരും ഉൾപ്പെടുന്ന സംഘമാണ് സർവേ നടത്തുക. റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നിരവധി കോളുകൾ കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചിട്ടുണ്ട്. സമ്പർക്കത്തിലുള്ള ഒരാളും വിട്ടുപോകാതിരിക്കാനായി മരണപ്പെട്ട കുട്ടി ആദ്യം ചികിത്സ തേടിയിരുന്ന പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോ KJ റീന ഉൾപ്പെടെ ആരോഗ്യവകുപ്പിലെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ, ടാസ്ക് ഫോഴ്സ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് 5 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വീണ്ടും യോഗം ചേരും. നിപ സ്ഥിരീകരിച്ച പാണ്ടിക്കാടിന് ചുറ്റുമുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വോളണ്ടിയർമാർ തുടങ്ങിയവരുടെ ഓൺലൈൻ യോഗവും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ വീടുകളിൽ ഭക്ഷണം, മരുന്ന് ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. പാണ്ടിക്കാട്, ആനക്കയം, പോരൂർ, കീഴാറ്റൂർ, തുവൂർ ഗ്രാമപഞ്ചായത്തുകൾ, മഞ്ചേരി, പെരിന്തൽമണ്ണ നഗരസഭകൾ എന്നിവിടങ്ങളിലെ അധ്യക്ഷരും ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലയിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെയും IMA പ്രതിനിധികളുടെയും ഓൺലൈൻ യോഗവും ഇന്ന് നടന്നു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപാസ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇംപയർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.